ഡിസിഷൻ മേക്കിംഗ് ആൻഡ് ബ്രാഞ്ചിങ്ങിൻ്റെ സെക്കൻഡ് പാർട്ട് വീഡിയോ ആണിത്. ഫസ്റ്റ് പാർട്ട് വീഡിയോയിൽ ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഇഫ് സ്റ്റേറ്റ്മെൻറ്റും അതിൻ്റെ ക്ലാസിഫിക്കേഷനെ കുറിച്ചിട്ടാണ് നോക്കിയിട്ടുണ്ടായിരുന്നത്. ഇവിടെ ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന ലാസ്റ്റ് മൂന്ന് സ്റ്റേറ്റ്മെൻറ്റ്സ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നാണ് നോക്കാൻ പോകുന്നത്. ഫസ്റ്റ് പാർട്ട് വീഡിയോയുടെ ലിങ്ക് മുകളിലെ ഐ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. സോ ഇഫ് സ്റ്റേറ്റ്മെൻറ്റ്സിനെ കുറിച്ച് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ആ വീഡിയോ കണ്ടു നോക്കാം. ഇവിടെ ഫസ്റ്റ് സ്വിഫ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്സ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് നോക്കാം. ഒരുപാട് കണ്ടീഷൻസ് ചെക്ക് ചെയ്തിട്ട് ചെയ്യേണ്ട കോഡാണ് എന്നുണ്ടെങ്കിൽ, അതായത് ഒരുപാട് അൾട്ടർനേറ്റീവ്സ് ഉള്ള ഒരു പ്രോഗ്രാമാണ് നമ്മൾ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ, നമ്മൾ ഒന്നെങ്കിൽ എൽസി ഫ്ലാഡറോ അല്ലെങ്കിൽ ഡിപ്പെൻഡിങ് അപ്പോൺ ദ കണ്ടീഷൻ നമ്മൾ ചിലപ്പോൾ നെസ്റ്റിംഗ് ഓഫ് ഇഫോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സ്റ്റേറ്റ്മെൻറ്സ് ആയിരിക്കും പൊതുവെ യൂസ് ചെയ്യുക ഇത്ര നേരം പഠിച്ചത് വെച്ചിട്ട്. പക്ഷേ കണ്ടീഷൻസിൻ്റെ നമ്പർ കൂടുന്നതിനനുസരിച്ച്, എൽ സി ഫ്ലാഡർ ആണെങ്കിലും തന്നെ നെസ്റ്റിംഗ് ഓഫ് ഇഫ് ആണെങ്കിലും തന്നെ, കോഡ് വളരെ കോംപ്ലക്സ് ആയിട്ട് മാറും. പ്രോഗ്രാം എഴുതിയ ആൾ തന്നെ പിന്നീട് ഒരിക്കൽ കൂടി എടുത്ത് അത് റീഡ് ചെയ്ത് നോക്കുമ്പോൾ എങ്ങനെയാണ് അതിൻ്റെ എക്സിക്യൂഷൻ നടക്കുന്നത് എന്ന് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിക്കാണ് ശരിക്കും അതിൻ്റെ ഒരു സിൻടാക്സ് കിടക്കുന്നത്. സോ ഇങ്ങനെ ഒരുപാട് നമ്പർ ഓഫ് കണ്ടീഷൻസ് വരുന്ന സാഹചര്യങ്ങളിൽ എൽ സി ഫ്ലാഡറോ അല്ലെങ്കിൽ നെസ്റ്റിംഗ് ഓഫ് ഇഫോ ഒന്നും യൂസ് ചെയ്യാതെ വളരെ എളുപ്പത്തിൽ കോഡിംഗ് ചെയ്യാൻ വേണ്ടി സിയിൽ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻ്റ് ആണ് നമ്മുടെ സ്വിഫ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് എന്നത്. സ്വിഫ്റ്റ് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ ജനറൽ ഫോമാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇതിൽ സ്വിച്ച് എന്ന് പറയുന്നത് ഒരു കീവേഡാണ്. നമ്മൾ ഏറ്റവും ആദ്യം സ്വിച്ച് എന്ന കീവേഡ് യൂസ് ചെയ്യും. അതിനുശേഷം നമ്മൾ പാരന്തസിസിൽ ഒരു എക്സ്പ്രഷൻ കൊടുക്കും. ഈ എക്സ്പ്രഷൻ നമ്മൾ ഇവാലുവേറ്റ് ചെയ്തിട്ടാണ് ഏത് ബ്ലോക്കിലേക്കാണ് കൺട്രോൾ ട്രാൻസ്ഫർ ചെയ്യേണ്ടത് എന്ന് തീരുമാനിക്കുക. സോ ഈ ചെയ്ത് കിട്ടുന്ന എക്സ്പ്രഷൻ്റെ റിസൾട്ടിനനുസരിച്ച് നമുക്ക് സ്വിച്ചിൽ ഓരോ കേസസ് ഉണ്ടായിരിക്കും. നമുക്ക് എത്ര കണ്ടീഷൻസ് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിലും അത്ര നമ്പർ ഓഫ് കേസസ് യൂസ് ചെയ്താൽ മാത്രം മതി. നമ്മൾ പൊതുവേ ഇഫ് യൂസ് ചെയ്യണമെങ്കിൽ ഇഫ് കണ്ടീഷൻ 1 ചെക്ക് ചെയ്യണം, എൽസ് ആണെങ്കിൽ എൽസ് കണ്ടീഷൻ 2 ചെക്ക് ചെയ്യണം, അതും അല്ലെങ്കിൽ എൽസ് ഇഫ് കണ്ടീഷൻ 3 ചെക്ക് ചെയ്യണം, അങ്ങനെ അങ്ങനെ ചെക്ക് ചെയ്ത് പോകണം. ഇവിടെ അതിൻ്റെ ആവശ്യമില്ല. ജസ്റ്റ് കേസ് എന്നൊരു കീവേഡും അതിനോട് ചേർന്ന് കണ്ടീഷന് കിട്ടേണ്ട റിസൾട്ടും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് എത്ര നമ്പർ ഓഫ് കണ്ടീഷൻസ് വേണമെങ്കിലും സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് യൂസ് ചെയ്ത് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. ഇതിൽ വാല്യൂ 1 എന്ന് പറയുന്നത് ഈ എക്സ്പ്രഷൻ്റെ റിസൾട്ടാണ്. നമ്മളിവിടെ ചെയ്യുന്ന എക്സ്പ്രഷന് കിട്ടുന്ന റിസൾട്ട് വാല്യൂ 1 ആണ് എന്നുണ്ടെങ്കിൽ അതിന് കറസ്പോണ്ടിംഗ് ആയിട്ടുള്ള ബ്ലോക്ക് 1 എക്സിക്യൂട്ട് ചെയ്യാം. ഇതിൽ കേസ് എന്ന് പറയുന്നത് ഒരു കീവേഡാണ്. വാല്യൂ 1 എന്ന് പറയുന്നത് ഇതിന് കിട്ടുന്ന റിസൾട്ടാണ്. അതിനുശേഷം നമ്മളിവിടെ കൊടുക്കേണ്ടത് ഒരു ഫുൾ കോളൻ ആണ്. ഇത് സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റിൻ്റെ സിൻടാക്സ് ആണ്. കേസ് എന്ന കീവേഡ് യൂസ് ചെയ്യുക, അതിനുശേഷം ഇവിടെ നമുക്ക് കിട്ടുന്ന ഒരു വാല്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വാല്യൂ കൊടുക്കാം. ഒന്നെങ്കിൽ ഇതൊരു ഇൻഡിജർ വാല്യൂ ആവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ക്യാരക്ടർ വാല്യൂസ് ആവാം, അങ്ങനെ ഏത് വാല്യൂസ് വേണമെങ്കിലും ആവാം. അതിനുശേഷം നമ്മളൊരു ഫുൾ കോളൻ കൊടുക്കുക. വാല്യൂ 1 കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബ്ലോക്ക് എന്താണോ ആ ബ്ലോക്ക് നമുക്കിവിടെ എഴുതാം. നമ്മളെ ഇഫ് സ്റ്റേറ്റ്മെൻറ്റ്സ് എഴുതുന്ന സമയത്ത് ബോഡി ഓഫ് ഇഫ് സ്റ്റേറ്റ്മെൻറ്റ് കാണിക്കാൻ വേണ്ടി ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് കേർലി ബ്രേസ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ കേർലി ബ്രേസിൻ്റെ ആവശ്യം വരുന്നില്ല, കാരണം വാല്യൂ 1 കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബ്ലോക്ക് മാത്രമേ നമ്മളിവിടെ എഴുതുന്നുള്ളൂ. സോ കേർലി ബ്രേസ് കൊടുത്തില്ലെങ്കിലും കമ്പൈലറിന് മനസ്സിലാക്കാൻ പറ്റും ഇതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബ്ലോക്കാണ് ഇതെന്നത്. സോ ആ ബ്ലോക്കിൽ വരുന്ന കംപ്ലീറ്റ് കോഡുകൾ നമുക്കിവിടെ എഴുതാം. അതിനുശേഷം ഏറ്റവും ലാസ്റ്റ് ബ്രേക്ക് എന്ന് പറയുന്ന ഒരു കീവേഡും കൂടെ നമ്മൾ കൊടുക്കണം. ബ്രേക്ക് യൂസ് ചെയ്യുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ വാല്യൂ 1, വാല്യൂ 2, വാല്യൂ 3 എന്ന് പറയുന്ന ഒരുപാട് കണ്ടീഷൻസിൻ്റെ റിസൾട്ടിൽ ഏതെങ്കിലും ഒരു കണ്ടീഷൻ മാത്രമേ സാറ്റിസ്ഫൈ ചെയ്യുള്ളൂ. ആ ഒരു കണ്ടീഷൻ മാത്രം, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബ്ലോക്ക് മാത്രം നമുക്ക് എക്സിക്യൂട്ട് ചെയ്താലും മതി. സോ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ആ ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ഈ കംപ്ലീറ്റ് സ്വിച്ചിൽ നിന്നും എക്സിറ്റ് ചെയ്ത് പുറത്തേക്ക് വരാൻ വേണ്ടിയിട്ടാണ് ബ്രേക്ക് എന്ന് പറയുന്ന കീവേഡ് യൂസ് ചെയ്യുന്നത്. സോ എക്സ്പ്രഷൻ്റെ വാല്യൂ വാല്യൂ 1 ആണെങ്കിൽ ബ്ലോക്ക് 1 എക്സിക്യൂട്ട് ചെയ്യുക, വാല്യൂ 2 ആണെങ്കിൽ ബ്ലോക്ക് 2 എക്സിക്യൂട്ട് ചെയ്യുക, അങ്ങനെ വാല്യൂ 3 ഉണ്ടോ വാല്യൂ 4 ഉണ്ടോ അങ്ങനെ എത്ര കണ്ടീഷൻസ് വേണമെങ്കിലും ചെയ്യാം. അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബ്ലോക്ക് മാത്രം എക്സിക്യൂട്ട് ചെയ്യും. ഇനി ഇതിലുള്ള ഒരു വാല്യൂസും ആ എക്സ്പ്രഷൻ്റെ റിസൾട്ടായിട്ട് വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഏറ്റവും ലാസ്റ്റ് നമ്മൾ സ്വിച്ച് സ്റ്റേറ്റ്മെൻറ്റിൽ ഡീഫോൾട്ട് എന്ന് പറയുന്ന ഒരു കേസും കൂടെ കൊടുക്കും. ഈ ഡീഫോൾട്ട് നമ്മൾ സ്വിച്ചിൽ യൂസ് ചെയ്യുന്ന ഒരു കീവേഡ് തന്നെയാണ്. ഡീഫോൾട്ട് എന്ന് കൊടുക്കുക, അതിനുശേഷം ഒരു ഫുൾ കോളൻ കൊടുക്കുക. അതിനുശേഷം ഈ ബ്ലോക്കുകളൊന്നും വർക്ക് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വർക്ക് ചെയ്യേണ്ട ഡീഫോൾട്ട് ബ്ലോക്ക് എന്താണോ ആ ഡീഫോൾട്ട് ബ്ലോക്ക് ഇവിടെ കൊടുക്കുക, അതായത് അതിൻ്റെ കോഡ് ഇവിടെ കൊടുക്കുക. അത് കഴിഞ്ഞിട്ടും ഏറ്റവും ലാസ്റ്റ് നമ്മൾ ബ്രേക്ക് കൊടുക്കുക.
So break, evada nammal break koduthu kaniyalam switch statement complete cheyina ee closing curly brace il ninnu porthu vanna adinu thaale illa statements one by one aayi execution cheyyum. ഇങ്ങനെയാണ് നമ്മുടെ സ്വിച്ച് സ്റ്റേറ്റ്മെന്റ് വർക്ക് ചെയ്യുക. സ്വിച്ച് സ്റ്റേറ്റ്മെന്റിന്റെ സെലക്ഷൻ പ്രോസസ്സ് ഡയഗ്രാം ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഏറ്റവും ആദ്യം നമ്മൾ എൻട്രി കേസിലേക്ക് കടന്നു കഴിഞ്ഞാൽ സ്വിച്ച് എക്സ്പ്രഷൻ എന്താണോ അത് ഇവാലുവേറ്റ് ചെയ്ത് നോക്കും. അത് കഴിഞ്ഞ് കിട്ടുന്ന ആ എക്സ്പ്രഷന്റെ റിസൾട്ട് വാല്യൂ വൺ ആണെങ്കിൽ ബ്ലോക്ക് വൺ എക്സിക്യൂട്ട് ചെയ്യും. ഇനി ആ എക്സ്പ്രഷന്റെ വാല്യൂ വാല്യൂ ടു ആണെങ്കിൽ ബ്ലോക്ക് ടു എക്സിക്യൂട്ട് ചെയ്യും. ദെൻ വാല്യൂ ത്രീ വാല്യൂ ഫോർ അങ്ങനെ ഓരോ വാല്യൂസും ചെക്ക് ചെയ്ത് നോക്കും. ഇനി ഈ എക്സ്പ്രഷന് ഒരു വാല്യൂസും മാച്ച് ചെയ്തില്ല, നോ മാച്ച് ആണ് കേസെങ്കിൽ ഡീഫോൾട്ട് കേസിൽ വന്ന് ഡീഫോൾട്ട് ബ്ലോക്ക് മാത്രം എക്സിക്യൂട്ട് ചെയ്യും. ഇതിലേതെങ്കിലും ഒരു ബ്ലോക്ക് എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം കൺട്രോള് ഈ സ്വിച്ച് എക്സ്പ്രഷന് പുറത്തേക്ക് വന്ന് ബാക്കിയുള്ള സ്റ്റേറ്റ്മെന്റ്സ് എല്ലാം വൺ ബൈ വൺ ആയി എക്സിക്യൂട്ട് ചെയ്യും. ഇതാണ് ഇതിന്റെ സെലക്ഷൻ പ്രോസസ് ഡയഗ്രാം. ഇഫ് സ്റ്റേറ്റ്മെന്റിന്റെയും സ്വിച്ച് സ്റ്റേറ്റ്മെന്റിന്റെയും എല്ലാം എക്സാമ്പിൾ പ്രോഗ്രാംസ് അടുത്ത സെഷനായിട്ട് ചെയ്തിടാം. സോ ഒരു എക്സാമ്പിളും കൂടെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ തിയറി പോർഷൻ എല്ലാം കുറച്ചും കൂടെ നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും. സി പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ ഡിസിഷൻ മേക്കിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്ന അടുത്ത സ്റ്റേറ്റ്മെന്റ് ആണ് കണ്ടീഷണൽ ഓപ്പറേറ്റർ യൂസ് ചെയ്ത് ചെയ്യുന്ന സ്റ്റേറ്റ്മെന്റ്. കണ്ടീഷണൽ ഓപ്പറേറ്റർ എന്താണ് എന്ന് ഇതിന് മുന്നേ തന്നെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. കണ്ടീഷണൽ ഓപ്പറേറ്ററിന് വേണ്ടിയിട്ട് ഒരു സെപ്പറേറ്റ് വീഡിയോ തന്നെ ചെയ്തിട്ടിട്ടുണ്ട്. മുകളിൽ കാണുന്ന ഐ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ വീഡിയോയുടെ ലിങ്ക് കിട്ടും. സോ ഡിസിഷൻ മേക്കിങ്ങിലെ അടുത്ത സ്റ്റേറ്റ്മെന്റിനെ കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആ വീഡിയോ കണ്ടു നോക്കുക. ഇതാണ് നമ്മുടെ കണ്ടീഷണൽ ഓപ്പറേറ്ററിന്റെ ജനറൽ സിൻടാക്സ്. എന്ത് കണ്ടീഷണൽ എക്സ്പ്രഷൻ ആണോ ഇവാലുവേറ്റ് ചെയ്യാനുള്ളത് ആ എക്സ്പ്രഷൻ ഇവിടെ കൊടുക്കുക. അതിനുശേഷം ഒരു ക്വസ്റ്റ്യൻ മാർക്ക് കൊടുക്കുക. ഈ എക്സ്പ്രഷൻ ട്രൂ ആണെങ്കിൽ ഇവാലുവേറ്റ് ചെയ്യേണ്ട റിസൾട്ട് എന്താണോ അത് എക്സ്പ്രഷൻ വൺ ആയിട്ട് കൊടുക്കുക. അതിനുശേഷം ഒരു ഫുൾ കോളം കൊടുത്തിട്ട് ഈ എക്സ്പ്രഷന്റെ വാല്യൂ ഫോൾസ് ആവുകയാണെങ്കിൽ ഇവാലുവേറ്റ് ചെയ്യേണ്ടത് എന്താണോ അത് എക്സ്പ്രഷൻ ടു ആയിട്ട് കൊടുക്കുക. ലാസ്റ്റ് ഒരു സെമി കോളം കൊടുക്കുക. നമ്മുടെ സി പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ യൂസ് ചെയ്യുന്ന ഒരേ ഒരു ടെർണറി ഓപ്പറേറ്റർ ആണ് ഈ കണ്ടീഷണൽ ഓപ്പറേറ്റർ എന്നത്. ട്രൂ അല്ലെങ്കിൽ ഫോൾസ് റിസൾട്ട് വരുന്ന ഏതെങ്കിലും ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്യേണ്ട കേസ് വരികയും അതിന്റെ ട്രൂ സെഷൻ ആണെങ്കിലും ഫോൾസ് സെഷൻ ആണെങ്കിലും ഒരു സിംഗിൾ ലൈൻ ഓഫ് കോഡിൽ ബ്ലോക്ക് എൻഡ് ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ അവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെന്റ് എന്നത് ഈ കണ്ടീഷണൽ എക്സ്പ്രഷൻ തന്നെയാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ നമ്മളൊരു പ്രോഗ്രാമിൽ എക്സിന്റെ വാല്യൂ ചെക്ക് ചെയ്യണം. എക്സിന്റെ വാല്യൂ ലെസ് ദാൻ സീറോ ആണെങ്കിൽ ഫ്ലാഗ് എന്ന വേരിയബിളിലേക്ക് സീറോ എന്ന വാല്യൂ അസൈൻ ചെയ്യണം. എൽസ് ആണെങ്കിൽ അതായത് എക്സ് ഗ്രേറ്റർ ദാൻ സീറോ ആണ് എന്നുണ്ടെങ്കിൽ ഫ്ലാഗിന്റെ വാല്യൂ വൺ ആയിട്ട് അസൈൻ ചെയ്യണം. നമ്മളൊരു ഇഫ് എൽസ് സ്റ്റേറ്റ്മെന്റ് യൂസ് ചെയ്തിട്ടാണ് ഇത് ചെയ്യുന്നതെങ്കിൽ ഇങ്ങനെ നാല് ലൈൻ ഉണ്ടായിരിക്കും നമ്മുടെ കോഡിൽ. പക്ഷേ ഇതേ സംഭവം തന്നെ നമ്മളൊരു കണ്ടീഷണൽ ഓപ്പറേറ്റർ യൂസ് ചെയ്തിട്ടാണ് എഴുതുന്നത് എന്നുണ്ടെങ്കിൽ ഒരൊറ്റ ലൈനിൽ ഈ കോഡ് നമുക്ക് എൻഡ് ചെയ്യിപ്പിക്കാൻ പറ്റും. അതായത് ഫ്ലാഗ് ഈക്വൽ ടു ഏറ്റവും ആദ്യം നമ്മൾ കണ്ടീഷൻ ചെക്ക് ചെയ്യുക, എക്സ് ലെസ് ദാൻ സീറോ ആണോ എന്ന് ചെക്ക് ചെയ്യുക. ആണെങ്കിൽ എന്താ ചെയ്യുക, സീറോ എന്ന് അസൈൻ ചെയ്യണം. എന്തിന്, ഫ്ലാഗ് എന്ന് പറയുന്ന വേരിയബിളിലേക്ക് സീറോ എന്ന് അസൈൻ ചെയ്യണം. ഇനി എക്സ് ലെസ് ദാൻ സീറോ അല്ല, ഫോൾസ് ആണ് കേസെങ്കിൽ നേരെ ഫോൾസ് ഏരിയയിലേക്ക് വരും. അവിടെ എന്താ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഈ ഫ്ലാഗിന് വൺ എന്ന് പറയുന്ന വാല്യൂ അസൈൻ ചെയ്യണം. സോ ഇതേപോലെയുള്ള സിമ്പിൾ എക്സ്പ്രഷൻസ് ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെന്റ് ഈ കണ്ടീഷണൽ ഓപ്പറേറ്റർ യൂസ് ചെയ്തിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് തന്നെയാണ്. വേറൊരു എക്സാമ്പിൾ നോക്കാം. സാലറി കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു പ്രോഗ്രാം ആണ്. ഇതിൽ എക്സ് എന്ന് പറയുന്ന ഒരു വേരിയബിൾ തന്നിട്ടുണ്ട്. അതിന്റെ വാല്യൂ ലെസ് ദാൻ 40 ആണെങ്കിൽ 4x+100 ആയിരിക്കും സാലറി. ഈക്വൽ ടു 40 ആണെങ്കിൽ 300 ആയിരിക്കും സാലറി. ഗ്രേറ്റർ ദാൻ 40 ആണോ എന്നുണ്ടെങ്കിൽ 4.5x+150 ആയിരിക്കും സാലറി. സോ ഇങ്ങനെ ഒരു പ്രോഗ്രാം നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ പൊതുവേ നമ്മൾ ഒന്നെങ്കിൽ എൽസ് ഇഫ് ലാഡർ യൂസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ നെസ്റ്റിംഗ് ഓഫ് ഇഫ് ഒക്കെ യൂസ് ചെയ്തിട്ടായിരിക്കും ഈ പ്രോഗ്രാം ചെയ്യുക. ഇപ്പം നമ്മൾ യൂസ് ചെയ്യുന്നത് നെസ്റ്റിംഗ് ഓഫ് ഇഫ് ആണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ കോഡ് ഇങ്ങനെയായിരിക്കും വരിക. ഇഫ് എക്സ് ലെസ് ദാൻ ഒരു ഈക്വൽ ടു 40 എന്ന് നമ്മൾ ഏറ്റവും ആദ്യം ചെക്ക് ചെയ്യും. അതിൻ്റെ ഉള്ളിൽ എക്സ് ലെസ് ദാൻ 40 ആണോ ഇല്ല ഈക്വൽ ടു 40 ആണോ എന്ന് ഡിസൈഡ് ചെയ്യും. സോ ഏറ്റവും ആദ്യം ഇഫ് എക്സ് ലെസ് ദാൻ 40 ആണോ എന്നുണ്ടെങ്കിൽ സാലറി 4x+100 എന്ന് കൊടുക്കും, അല്ലെങ്കിൽ സാലറി 300 എന്ന് ഔട്ട്പുട്ട് വരും. ഇനി എക്സ് ലെസ് ദാൻ ഒരു ഈക്വൽ ടു 40 എന്ന് പറയുന്ന കണ്ടീഷൻ തന്നെ ഫെയിൽ ആവുകയാണ് എന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എക്സ് ഗ്രേറ്റർ ദാൻ 40 ആണ് എന്നാണ്. സോ എൽസ് കേസിലേക്ക് വന്ന് സാലറി 4.5x+150 എന്ന് റിസൾട്ട് കൊടുക്കും. സോ നേരത്തെ കാണിച്ച ആ സ്റ്റേറ്റ്മെന്റുകൾ ഇവാലുവേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഇത്രയും ലൈൻ ഓഫ് കോഡ് എഴുതേണ്ടതായിട്ട് വരും. എന്നാൽ ഇതേ കാര്യങ്ങൾ നമുക്ക് ഈ നെസ്റ്റിംഗ് ഓഫ് ഇഫ് യൂസ് ചെയ്യുന്നത് പോലെ തന്നെ നെസ്റ്റിംഗ് ഓഫ് കണ്ടീഷണൽ ഓപ്പറേറ്റർ യൂസ് ചെയ്തും ചെയ്യാൻ പറ്റും. അതിൻ്റെ കോഡാണ്
ഈ കാണിച്ചിരിക്കുന്നത്. അതായത് ഏറ്റവും ആദ്യം നമ്മളൊരു കണ്ടീഷൻ ചെക്ക് ചെയ്യുകയാണ്, എക്സ് നോട്ട് ഈക്വൽ ടു 40 ആണോ എന്ന്. നോട്ട് ഈക്വൽ ടു 40 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ രണ്ട് കേസസ് ഉണ്ടാവാം, ഒന്നെങ്കിൽ ഗ്രേറ്റർ ദാൻ 40 ആവാം അല്ലെങ്കിൽ ലെസ് ദാൻ 40 ആവാം. ഈ കണ്ടീഷൻ ട്രൂ ആവുകയാണ് എന്നുണ്ടെങ്കിൽ, അതായത് എക്സിൻ്റെ വാല്യൂ 40 അല്ല എന്നുണ്ടെങ്കിൽ, ഇവാലുവേറ്റ് ചെയ്യേണ്ട റിസൾട്ടാണ് ഈ കൊടുത്തിരിക്കുന്നത്. അതായത് ഇത് ട്രൂ ആവുമ്പോൾ വർക്ക് ചെയ്യേണ്ട ഏരിയ. ട്രൂ ആവുമ്പോൾ കിട്ടേണ്ട എക്സ്പ്രഷൻ വേറൊരു കണ്ടീഷണൽ ഓപ്പറേറ്റർ തന്നെയാണ്. അവിടെ കൊടുത്തിരിക്കുന്നത് എക്സ് ലെസ് ദാൻ 40 ആണോ എന്ന് ചെക്ക് ചെയ്യുന്നു ഏറ്റവും ആദ്യം. അതിൻ്റെ വാല്യൂ ട്രൂ ആണ് എന്നുണ്ടെങ്കിൽ റിസൾട്ട് 4 × x + 100 എന്നും, ഇതിൻ്റെ വാല്യൂ ഫോൾസ് ആവുകയാണ് എങ്കിൽ, അതായത് എക്സ് ഗ്രേറ്റർ ദാൻ 40 ആണ് എന്നുണ്ടെങ്കിൽ 4.5 × x + 150 എന്നും റിസൾട്ട് കൊടുക്കും. സോ ഈ ഒരു എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്യുന്ന സമയത്ത് ഒന്നെങ്കിൽ ഈ റിസൾട്ടോ അല്ലെങ്കിൽ ഈ റിസൾട്ടോ ആയിരിക്കും നമുക്ക് കിട്ടുക. ഇത് രണ്ടിൽ ഏതെങ്കിലും ഒരു റിസൾട്ട് കിട്ടുക എപ്പോഴാണ്? എക്സ് നോട്ട് ഈക്വൽ ടു 40 എന്ന് പറയുന്ന കണ്ടീഷൻ ട്രൂ ആവുമ്പോൾ. സോ നമ്മൾ കണ്ടീഷണൽ ഓപ്പറേറ്ററിൽ ഏറ്റവും ആദ്യം ഒരു ക്വസ്റ്റ്യൻ മാർക്ക് കൊടുക്കുക. ട്രൂ ആവുന്ന കേസിലുള്ള എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഏറ്റവും ലാസ്റ്റ് നമ്മളൊരു ഫുൾ കോളൻ കൊടുക്കുക. അതിനുശേഷം ഈ കണ്ടീഷൻ തന്നെ ഫോൾസ് ആവുകയാണ് എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഫോൾസ് ഏരിയ ആയ കോളം കഴിഞ്ഞിട്ടുള്ള അടുത്ത എക്സ്പ്രഷൻ ഇവാലുവേറ്റ് ചെയ്യുക. അതായത് എക്സ് ഈക്വൽ ടു 40 ആണ് എന്നുണ്ടെങ്കിൽ 300 എന്ന് ഔട്ട്പുട്ട് കൊടുക്കുക. സോ നേരത്തെ കണ്ട ആ കോംപ്ലക്സ് കോഡിന് പകരം നമുക്കിങ്ങനെ സിമ്പിളായിട്ട് കോഡ് കൊടുക്കാൻ പറ്റും, നെസ്റ്റിംഗ് ഓഫ് എ കണ്ടീഷണൽ ഓപ്പറേറ്റർ യൂസ് ചെയ്തിട്ട്. സി പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ യൂസ് ചെയ്യുന്ന ലാസ്റ്റ് ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻ്റ് ആണ് ഗോ ടു സ്റ്റേറ്റ്മെൻറ്റ്. നമ്മളിതിനു മുന്നേ കണ്ട മൂന്ന് ഡിസിഷൻ മേക്കിംഗ് സ്റ്റേറ്റ്മെൻറ്റ്സും വർക്ക് ചെയ്തിരുന്നത് ഏതെങ്കിലും ഒരു കണ്ടീഷൻ ചെക്ക് ചെയ്ത് ആ കണ്ടീഷൻ ട്രൂ ആണെങ്കിലോ ഫോൾസ് ആണെങ്കിലോ അതിനനുസരിച്ചുള്ള കൺട്രോൾ ഫ്ലോയിലായിരുന്നു. പക്ഷേ ഗോ ടു സ്റ്റേറ്റ്മെൻറ്റിനുള്ള പ്രത്യേകത, ഇവിടെ നമ്മൾ ഒരു അൺകണ്ടീഷണൽ ജമ്പാണ് ചെയ്യാറ്. അതായത് പ്രത്യേകിച്ച് കണ്ടീഷൻസ് ഒന്നും തന്നെ ചെക്ക് ചെയ്യാതെ നമ്മുടെ പ്രോഗ്രാമിൻ്റെ ഏതെങ്കിലും ഒരു സെഷൻ ഓഫ് കോഡിലേക്ക് നോർമൽ ഫ്ലോ ട്രാൻസ്ഫർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ യൂസ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റ്മെൻ്റ് ആണ് ഗോ ടു സ്റ്റേറ്റ്മെൻറ്റ്. സാധാരണ ഒരു ഗോ ടു സ്റ്റേറ്റ്മെൻ്റ് എഴുതുന്ന ജനറൽ സിൻടാക്സ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ഗോ ടു എന്ന് പറയുന്ന ഒരു കീവേഡും അതിനോട് ചേർന്ന് നമ്മളൊരു ലേബലും കൊടുക്കും. ഈ ലേബൽ എന്ന് പറയുന്നത് ഒരു വാലിഡ് വേരിയബിൾ നെയിം ആയിരിക്കും. ഇങ്ങനെ ഗോ ടു ലേബൽ എന്ന് നമ്മുടെ പ്രോഗ്രാമിൽ എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ ഈ ലൈൻ ഓഫ് കോഡിൽ എക്സിക്യൂഷൻ എത്തുമ്പോൾ ലേബൽ എന്ന് പറയുന്ന ഈ വേരിയബിൾ നമ്മുടെ പ്രോഗ്രാമിൽ എവിടെയാണ് കൊടുത്തിരിക്കുന്നത് എന്ന് ചെക്ക് ചെയ്യും. അതിന് ശേഷമുള്ള കോഡുകൾ മാത്രമേ പിന്നീട് എക്സിക്യൂട്ട് ചെയ്യുള്ളൂ. ഈ ലേബൽ കൊടുക്കുന്നത് ഏതെങ്കിലും ഒരു ലൈൻ ഓഫ് കോഡിൽ എന്താണോ നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന ലേബലിൻ്റെ നെയിം അല്ലെങ്കിൽ ആ വേരിയബിളിൻ്റെ നെയിം, ആ നെയിം കൊടുക്കും. അതിനുശേഷം ഏറ്റവും ലാസ്റ്റ് ഒരു ഫുൾ കോളം കൊടുക്കും. രണ്ട് രീതിക്ക് നമുക്ക് ഈ ഗോ ടു സ്റ്റേറ്റ്മെൻ്റ് ചെയ്യാൻ പറ്റും. ഒന്ന് ഫോർവേഡ് രീതിക്കും, ഒന്ന് ബാക്ക്വേഡ് രീതിക്കും. ഫോർവേഡ് ജമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേബൽ എവിടെയാണോ കൊടുത്തിരിക്കുന്നത് അതിന് മുന്നിലായിരിക്കും നമ്മൾ ഗോ ടു ലേബൽ കൊടുത്തിട്ടുണ്ടാവുക. സോ ഗോ ടു ലേബൽ എന്ന് കാണുമ്പോൾ നമ്മൾ ഇതിൻ്റെ ഇടയിലുള്ള കുറേ കോഡുകൾ സ്കിപ്പ് ചെയ്തതിന് ശേഷം എവിടെയാണോ ആ ലേബൽ കാണുന്നത് അവിടെ വന്ന് അതിന് ശേഷമുള്ള കോഡുകൾ എക്സിക്യൂട്ട് ചെയ്യും. എന്നാൽ ഗോ ടു ലേബൽ എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റിന് മുകളിലാണ് ലേബൽ കൊടുത്തിരിക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ പറയുക ബാക്ക്വേർഡ് ജമ്പ് എന്നാണ്. അതായത് ഇത്രയും എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞ് വരുമ്പോൾ ഗോ ടു ലേബൽ എന്ന് കാണും. സോ നമ്മൾ ഇവിടെ നിന്ന് എവിടെയാണോ ആ ലേബലിൻ്റെ നെയിം കൊടുത്തിരിക്കുന്നത് അവിടെ റിപ്പീറ്റ് ചെയ്ത് പോയി പിന്നെയും 1 by 1 ഓരോ കോഡുകളായിട്ട് എക്സിക്യൂട്ട് ചെയ്യും. ഇവിടെ നമ്മൾ ഒരിക്കൽ ചെയ്ത കോഡുകൾ തന്നെ പിന്നെയും പിന്നെയും റിപ്പീറ്റ് ചെയ്ത് ചെയ്യുന്നത് കാരണം കൊണ്ട് ഇവിടെ ഒരു ലൂപ്പ് ഫോം ചെയ്യും. സോ നമ്മളൊരു ഫോർവേഡ് ജമ്പാണ് യൂസ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ കോഡുകൾ സ്കിപ്പാവുകയും, നമ്മളൊരു ബാക്ക്വേർഡ് ജമ്പാണ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അവിടെ ഒരു ലൂപ്പ് ഫോം ചെയ്യുകയാണ് ചെയ്യാറ്. ഗോ ടു സ്റ്റേറ്റ്മെൻറ്റ് വെച്ച് വർക്ക് ചെയ്യുന്ന ഒരു സാമ്പിൾ പ്രോഗ്രാമാണ് ഈ കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഒരു വേരിയബിളിലേക്ക് ഒരു വാല്യൂ റിസീവ് ചെയ്യും. ആ കിട്ടിയിരിക്കുന്ന വാല്യൂവിൻ്റെ സ്ക്വയർ റൂട്ട് കണ്ടിട്ട് ആ വാല്യൂ അതിൻ്റെ സ്ക്വയർ റൂട്ട് വാല്യൂവും കൂടെ ഔട്ട്പുട്ടായിട്ട് കൊടുക്കും. സോ മെയിൻ ഫംഗ്ഷനാണ് കൊടുത്തിരിക്കുന്നത്. ഇതിൽ ഏറ്റവും ആദ്യം എക്സ് വൈ എന്ന് പറയുന്ന രണ്ട് വേരിയബിൾസ് ഡിക്ലെയർ ചെയ്തിട്ടുണ്ട് ഡബിൾ ടൈപ്പായിട്ട്. അതിനുശേഷം റീഡ് എന്ന് പറയുന്ന ഒരു ലേബൽ കൊടുത്തിട്ടുണ്ട്. ഈ ലൈൻ കാണുമ്പോൾ കമ്പൈലറിന് മനസ്സിലാവും ഇതൊരു ലേബലാണ് എന്നത്. സോ അതിൻ്റെ ഏറ്റവും ലാസ്റ്റ് നമ്മളൊരു ഫുൾ കോളനും കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം സ്കാൻ ഓഫ് യൂസ് ചെയ്തിട്ട് എക്സ് എന്ന് പറയുന്ന വേരിയബിളിലേക്ക് നമ്മളൊരു വാല്യൂ റിസീവ് ചെയ്യും.
എന്നിട്ട് ഇവിടെ ചെക്ക് ചെയ്യാണ് ഇഫ് x ലെസ് ദാൻ സീറോ ആണോ അല്ലയോ എന്ന്. x ലെസ് ദാൻ സീറോ ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാൻ പറ്റില്ല. സോ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഫ് x ലെസ് ദാൻ സീറോ കാണുകയാണെങ്കിൽ ഗോ ടു റീഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് റീഡ് എന്ന് പറയുന്ന ലേബൽ എവിടെയാണോ കൊടുത്തിരിക്കുന്നത് അവിടേക്ക് കൺട്രോൾ ട്രാൻസ്ഫർ ചെയ്യാൻ. അപ്പോൾ ഇവിടെ വരെ എക്സിക്യൂഷൻ എത്തിക്കഴിഞ്ഞാൽ നേരെ കൺട്രോൾ ഇവിടേക്ക് പോകും, പിന്നെയും അടുത്ത വാല്യൂ റിസീവ് ചെയ്യും. അതേപോലെ തന്നെ ആ വാല്യൂ ചെക്ക് ചെയ്ത് നോക്കും അത് ലെസ് ദാൻ സീറോ ആണോ അല്ലയോ എന്ന്. ലെസ് ദാൻ സീറോ ആയിട്ട് നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നിടത്തോളം സമയം ഈ പ്രോസസ് ഇങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. എപ്പോഴാണോ എക്സിൻ്റെ വാല്യൂ ഗ്രേറ്റർ സീറോ ആവുന്നത് ആ സമയത്ത് വൈ ഈസ് ഈക്വൽ ടു എസ് ക്യു ആർ ടി ഓഫ് എക്സ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഈ എസ് ക്യു ആർ ടി എന്ന് പറയുന്നത് സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാനുള്ള പ്രീ ഡിഫൈൻഡ് ഫംഗ്ഷനാണ്. മാത്ത് ഡോട്ട് എച്ച് എന്ന് പറയുന്ന ഹെഡർ ഫയലിലാണ് ഇതിൻ്റെ കോഡ് ഉണ്ടാവുക. സോ വൈ ഈക്വൽ ടു എസ് ക്യു ആർ ടി ഓഫ് എക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ഇപ്പോൾ കിട്ടിയിരിക്കുന്ന ഇൻപുട്ട് വാല്യൂവിൻ്റെ സ്ക്വയർ റൂട്ട് എന്താണോ അത് വൈയിലേക്ക് അസൈൻ ചെയ്യും. അതിനുശേഷം പ്രിൻ്റ് എഫിൽ ഈ എക്സിൻ്റെ വാല്യൂ വൈൻ്റെ വാല്യൂ ഔട്ട്പുട്ടായിട്ട് കൊടുക്കും. സോ ഇങ്ങനെയാണ് ഒരു ഗോ ടു ലേബൽ യൂസ് ചെയ്തിട്ട് നമുക്ക് പ്രോഗ്രാം ചെയ്യാൻ പറ്റും. സോ ഇത്രയൊക്കെയുള്ളൂ ഡിസിഷൻ മേക്കിംഗ് ആൻഡ് ബ്രാഞ്ചിങ് എന്ന ടോപ്പിക്കിൻ്റെ തിയറി പോർഷൻസ്.